യേശുക്രിസ്തുവിൽ പ്രിയ സ്നേഹിതരെ, ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ ഉറവിടവും അതിൻ്റെ നിലനിൽപ്പും ദൈവകാരുണ്യം നിമിത്തമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആ ദൈവത്തിൻ്റെ കാരുണ്യ പ്രവൃത്തികൾ ഉൽപ്പത്തിയുടെ ഗ്രന്ഥം മുതൽ വെളിപാട് വരെയുള്ള പുസ്തകങ്ങളിൽ നിന്നും, അതുപോലെ തന്നെ നമ്മുടെ പൂർവികരായിട്ടുള്ള വ്യക്തികളുടെയും നമ്മുടെ മാതാപിതാക്കളുടെ ജീവിതത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ദൈവം ഈ ലോകത്തെ സൃഷ്ടിച്ചതും ഈ ലോകത്തെ സൃഷ്ടിച്ചതിന് ശേഷം നമ്മുടെ ആദ്യ മാതാപിതാക്കളെ സൃഷ്ടിക്കുകയും അതിനുശേഷം അവരിലൂടെ ഉണ്ടായ ദൈവകൽപ്പന ലംഘനത്തെ ദൈവം വളരെ കാരുണ്യത്തോടെ ദർശിച്ചു എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ ദൈവത്തിൻ്റെ കാരുണ്യം മനുഷ്യരിലേക്ക് ആദ്യമായിട്ട് പ്രകടമായത് ആദത്തിൻ്റെയും അവായുടെയും ജീവിതം മുതൽ, പിന്നീട് ഈശോയുടെ കുരിശുമരണം, ഉത്ഥാനം, അതിനുശേഷം പെന്തക്കൊസ്ത തിരുനാളിലൂടെ ഒക്കെയാണ് നമുക്ക് പ്രകടമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അനുദിന ജീവിതത്തിൽ നമ്മൾ അതേ ദൈവ കാരുണ്യം അനുഭവിച്ചറിയുന്നുണ്ട്. എന്നിരുന്നാലും പലപ്പോഴും അതിനെ ദൈവത്തിൻ്റെ കാരുണ്യമാണോ, ദൈവസ്നേഹമാണോ, അല്ലെങ്കിൽ ദൈവപരിപാലനയാണോ എന്നൊക്കെ നമ്മൾ സംശയിച്ചു പോകുന്നുണ്ട് എന്ന് മാത്രം. പക്ഷേ ഇതിൻ്റെയൊക്കെ പിന്നിലുള്ള മഹാരഹസ്യം എന്ന് പറയുന്നത് ദൈവകാരുണ്യം തന്നെയാണ്. ദൈവകാരുണ്യത്തിലൂടെ മാത്രമാണ് നാം എല്ലാവരും നീതീകരിക്കപ്പെടുന്നത്. നീതീകരണം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ കരുണയുടെ ദൃഷ്ടിയിൽ നമ്മളെ കാണുക എന്നുള്ളതാണ്. നമുക്കറിയാം, ആദിമ മാതാപിതാക്കൾ പാപം ചെയ്തപ്പോൾ ദൈവം കരുണയോടെ ഇടപെടുന്നു. ആദവും അവായും പാപം ചെയ്തപ്പോൾ ദൈവം കരുണയോടെ ഇടപെടുന്നു. ദാവീദ് മഹാരാജാവ് പാപം ചെയ്തപ്പോഴും ദൈവം തൻ്റെ കാരുണ്യം വെളിപ്പെടുത്തുന്നു. അതിനുശേഷം ജനതകൾ പാപത്തിൽ മുഴുകിയ ജീവിതം നയിച്ചപ്പോൾ തൻ്റെ പുത്രനെ അയച്ചുകൊണ്ട് തൻ്റെ പുത്രനിലൂടെ അതേ കാരുണ്യം പ്രകടമാക്കി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ബൈബിൾ സൂക്ഷ്മമായി പരിശോധിച്ചാൽ ഈശോയുടെ ഓരോ പ്രവൃത്തികളും ഓരോ പഠനങ്ങളും കൽപ്പനകളും ദൈവകാരുണ്യത്തിൽ ആശ്രയിച്ചുള്ളതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിന് ഏറ്റവും വലിയ ഉദാഹരണം തന്നെയാണ് ഈശോ തൻ്റെ 12 ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്നതും, അതുപോലെ തന്നെ പാപിനിയായ സ്ത്രീ വ്യഭിചാരത്തിൽപ്പെട്ട് പിടിക്കപ്പെട്ടപ്പോൾ ജനങ്ങൾ അവൾക്കെതിരെ കല്ല് എറിഞ്ഞ് അവളെ കൊല്ലാൻ തീരുമാനിച്ചപ്പോഴും നിയമത്തെക്കാൾ ശ്രേഷ്ഠമാണ് ദൈവകാരുണ്യം എന്ന് ഇവിടെ പ്രകടമാക്കിക്കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം തൻ്റെ കൂടെ 3 വർഷത്തോളം കാലമെങ്കിലും ജീവിച്ച് തൻ്റെ പഠനങ്ങളും തൻ്റെ കൽപ്പനകളും നേരിട്ട് ഗ്രഹിക്കുകയും അതുപോലെ തന്നെ തൻ്റെ അത്ഭുത പ്രവൃത്തികൾ നേരിട്ട് അനുഭവിച്ചറിയുകയും ചെയ്ത ശിഷ്യന്മാർ പോലും ഈശോയുടെ മരണത്തിന് ശേഷം എല്ലാം അവസാനിച്ചു എന്ന് കരുതിക്കൊണ്ട് വീണ്ടും അവർ പഴയ ജീവിതത്തിലേക്ക് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ആ പഴയ ജീവിതം എന്ന് പറയുന്നത് ഒരുപക്ഷെ പാപപൂർണമായ ജീവിതത്തിലേക്ക് കൂടി ആയിരിക്കാം. നന്മയിൽ നിന്നും തിന്മയിലേക്കുള്ള ഒരു പോക്കായിരിക്കാം. അപ്പോൾ ഉദിതനായ ഈശോ പല പ്രാവശ്യം തന്നെ തന്നെ അവർക്ക് വെളിപ്പെടുത്തി കൊടുത്ത് താൻ വാഗ്ദാനം ചെയ്തതുപോലെ ഉയർത്തെഴുന്നിരിക്കുന്നു എന്ന് കാണിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ താൻ നേരത്തെ പറഞ്ഞിരുന്നു മരണത്തിന് ശേഷം ഇങ്ങനെ ഒരു ഉയർപ്പ് ഉണ്ട് എന്ന്. എന്നാൽ ശിഷ്യന്മാർ ഒരുപക്ഷെ അതിലൊന്നും ഗമിക്കാതെയായിരിക്കാം പഴയ ജീവിതത്തിലേക്ക് പോയത്. അപ്പോൾ ഈശോയുടെ ഉദ്ധാനത്തിലൂടെയും അതുപോലെ ഉദ്ധാനത്തിന് ശേഷം തന്നെ തന്നെ വെളിപ്പെടുത്തി കൊടുത്തതിലൂടെയും ഒക്കെ ഈശോ തൻ്റെ കാരുണ്യം തന്നെയാണ് സ്നേഹമായി തൻ്റെ ശിഷ്യന്മാർക്ക് പകർന്നു കൊടുത്തത്. അതിനുശേഷം നമുക്കറിയാം ഈശോ പറയുകയാണ്, ഞാൻ സ്വർഗത്തിലേക്ക് പോകേണ്ടതുണ്ട്. താൻ സ്വർഗത്തിലേക്ക് പോകേണ്ടതിൻ്റെ കാരണം എന്താണ്? ഇതുവരെ ഉദിതനായ ഈശോയിൽ വിശ്വസിക്കുകയും ആ സ്നേഹം അനുഭവിച്ചറിയുകയും ചെയ്തിരുന്നിട്ട് പോലും ആ സ്നേഹം, ആ കാരുണ്യം ശിഷ്യന്മാരിലൂടെ മറ്റുള്ളവർക്ക് എത്തക്കത്തക്ക വിധത്തിൽ അവർക്ക് ധൈര്യം ലഭിച്ചില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണല്ലോ പെസ് നമുക്കറിയാം പെന്തക്കോസ്ത തിരുനാളിൽ അവർ അടച്ചിട്ട മുറികളിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. അടച്ചിട്ടതിന് കാരണം എന്താണ്? അവർ പുറം ലോകത്തെ ഭയന്നിരുന്നു. എന്നാൽ പരിശുദ്ധാത്മാവ് അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ വീണ്ടും അവർ ധൈര്യം പ്രാപിക്കുകയാണ്. ഈ ധൈര്യം പ്രാപിക്കുവാൻ കാരണവും പരിശുദ്ധാത്മാവ് തന്നെയാണ്. ഈ പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെ കാരുണ്യമായി
ശിഷ്യന്മാരുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. പാപിനിയായ സ്ത്രീ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ടപ്പോൾ എല്ലാവരും ഈശോയുടെ ആ പറച്ചൽ കേട്ട് തിരിച്ചുപോയി. നിങ്ങളിൽ പാപമില്ലാത്തവർ ആദ്യം അവളെ എറിയട്ടെ. ആരും എറിയാതെ അവളെ ഉപദ്രവിക്കാതെ തിരിച്ചു പോവുകയാണ്. കാരുണ്യം ഉണ്ടെങ്കിൽ അവിടെ നിയമത്തിന് ഒരു പ്രസക്തിയുമില്ല. കാരണം ഈ നിയമങ്ങളൊക്കെ തന്നെ നമ്മുടെ കരുണയിൽ നിന്നും ദൈവകരുണയിൽ നിന്നും ഊരിത്തിരിയേണ്ടതാണ് എന്ന് ഈശോ ഇവിടെ കാണിച്ചു കൊടുക്കുകയാണ്. ആ ദൈവകാരുണ്യം അനുഭവിച്ചറിഞ്ഞ ആ സ്ത്രീയോട് വീണ്ടും ഈശോ പറയുന്ന ഒരു കാര്യമുണ്ട്, പോയിക്കൊള്ളുക, ഞാനും നിന്നെ ശിക്ഷിക്കുന്നില്ല. എന്നാൽ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഈശോയുടെ ഈ വചനങ്ങളാണ്, ഇനി മേലിൽ ഈ പാപം ചെയ്യരുത് എന്ന്. ഇനി മേലിൽ പാപം ചെയ്യരുത് എന്ന് ദൈവകാരുണ്യം അനുഭവിച്ചറിയുന്ന ഓരോ വ്യക്തിയോടും ദൈവത്തിന് പറയാനുള്ള കാര്യം ഇതുതന്നെയാണ്, ഇനി മേലിൽ പാപം ചെയ്യരുത് എന്ന്. ദൈവത്തിൻ്റെ കാരുണ്യത്തിൻ്റെ ആ വലിയ അനുഭവമാവുന്ന പെന്തക്കോസ്ത തിരുനാൾ തൊട്ട് അടുത്ത് വന്നിരിക്കുകയാണ്. ആ തിരുനാൾ ആഘോഷിക്കുവാനായിട്ട് നമ്മളെല്ലാവരും ഒരുങ്ങുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതുതന്നെയാണ്, ദൈവകാരുണ്യം പരിശുദ്ധാത്മാവിനോട് അനുഭവിച്ചറിയുമ്പോൾ ദൈവം നമ്മോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യവും ഇതുതന്നെയാണ്, ഇനി മേലിൽ പാപം ചെയ്യരുത്. നമുക്ക് ഈ തിരുനാൾ ആഘോഷിക്കുമ്പോൾ വളരെ ശ്രദ്ധയോടും ഭക്തിയോടുകൂടി ആയിരിക്കാം, ദൈവത്തോട് പ്രാർത്ഥിക്കാം, ഇനി മേൽ ദൈവത്തിൻ്റെ തിരുഹിതത്തിന് നിരക്കാത്തത് ഒന്നും ചെയ്യാതിരിക്കാനുള്ള കൃപാവരത്താൽ നിറക്കട്ടെ എന്ന് ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കാത്തി കാത്തി പരിശുദ്ധാത്മാവേ, വിഷണമേ ഞങ്ങളിൽ വിഷണമേ, പരിശുദ്ധാത്മാവേ കത്തണമേ കത്തി ജ്വലിക്കണമേ. കാത്തി കാത്തി പരിശുദ്ധാത്മാവേ, വിഷണമേ ഞങ്ങളിൽ വിഷണമേ, തീയേ തീയേ പരിശുദ്ധാത്മാവേ കത്തണമേ കത്തി ജ്വലിക്കണമേ.